ഈ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കർഷക സമരത്തിനിടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ യുവ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കർഷക സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി. 26 ദേശീയ തലത്തിൽ ട്രാക്ടർ റാലിയും 14 ഡൽഹി രാംലീല മൈതാനത്ത് മഹാപഞ്ചായത്തും നടത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. അക്ബർ എന്ന ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും മൃഗശാലയിൽ ഒന്നിച്ച് പാർപ്പിച്ചതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് പരാതി നൽകിയത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിരുന്നു. സീതയെ അക്ബറിനൊപ്പം താമസിപ്പിച്ച് ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുകയാണെന്നും പെൺസിംഹത്തിന്റെ പേര് മാറ്റണം എന്നുമായിരുന്നു UHPയുടെ ആവശ്യം. പരാതി പരിഗണിച്ച കൽക്കട്ട ഹൈക്കോടതിയും സിംഹങ്ങൾക്ക് സീത, അക്ബർ എന്ന് പേരിട്ടതിൽ വിയോജിപ്പറിയിച്ചു. നായയ്ക്കും പൂച്ചയ്ക്കും ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്നും വിവാദങ്ങൾ ഒഴിവാക്കി രണ്ട് സിംഹങ്ങൾക്കും മറ്റെന്തെങ്കിലും പേരിടാനുമായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഡ്രൈവിംഗ് ടെസ്റ്റ് May 1 പുതിയ രീതിയിലേക്ക് മാറുന്നു. കമ്പികൾ കുത്തി അതിനിടയിലൂടെ എച്ചെടുക്കുന്ന രീതി ഇനി ഉണ്ടാകില്ല. പകരം ടാറിട്ടതോ കോൺക്രീറ്റ് ചെയ്തതോ ആയ സ്ഥലത്ത് വരച്ച വരകളിലൂടെ വേണം വാഹനം ഓടിക്കാൻ. കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഈ മാറ്റം ബാധകം. ഇനി കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതണ്ട, പകരം പുസ്തകം നോക്കി പരീക്ഷ എഴുതാം. CBSE അടുത്ത അധ്യയന വർഷം 9 മുതൽ 12 വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തും. എന്നാൽ 10-12 ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷകളിൽ ഇത് നടപ്പിലാക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല. ചണ്ഡിഗഡ് മേയർ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച കേസിൽ വിധി മാത്രമല്ല ഫലം കൂടി സുപ്രീംകോടതി പറഞ്ഞത് BJPക്ക് വലിയ തിരിച്ചടിയായി. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ കോടതി തന്നെ വിജയിയായി പ്രഖ്യാപിച്ചു. ഇത് തടയാൻ BJP ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. January 30 നടന്ന വോട്ടെണ്ണലിൽ AAP കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ച 8 വോട്ടുകളുടെ ബാലറ്റ് പേപ്പറുകളിൽ വരണാധികാരി ഗുണനചിഹ്നം വരച്ച് വോട്ട് അസാധുവാക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കേരളത്തെ പിടിച്ചുകുലുക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായ 2 വെറുതെ വിട്ട വിചാരണ കോടതിയുടെ നടപടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കി. അതേസമയം CPM നേതാവ് P. മോഹനനെ വെറുതെ വിട്ടതടക്കമുള്ള നടപടികൾ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. പ്രതികളും സർക്കാരും TPയുടെ ഭാര്യ KK രമ MLA നൽകിയ അപ്പീലുകൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ്.